പതിനെട്ടാം നൂറ്റാണ്ട് കാലത്താണ് വേണാട് മേഖലയിൽ ഒരു വലിയ മാറ്റത്തിന് തന്നെ തുടക്കം കുറിക്കുന്നത്. ദക്ഷിണ കേരളത്തിലും മധ്യകേരളത്തിലും ആഭ്യന്തര കലഹങ്ങൾ നിറഞ്ഞു നിന്ന സമയം, യൂറോപ്യൻ ശക്തികൾ കേരളത്തിൻ്റെ മണ്ണിൽ ആധിപത്യ ശ്രമങ്ങൾ നടത്തിയിരുന്ന സമയം, ഈ കാലഘട്ടത്തിലാണ് അനീഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന അതിശക്തനായ ഭരണാധികാരി ഉയർന്നു വരുന്നത്. 1729 അന്നത്തെ തൃപ്പാപ്പൂർ സ്വരൂപത്തിൻ്റെ അഥവാ തിരുവിതാംകൂടിൻ്റെ ഭരണാധികാരിയായി മാർത്താണ്ഡവർമ്മ വരുന്നത്. ഈ തിരുവിതാംകൂടാണ് പിൽക്കാലത്തെ തിരുവിതാംകൂർ. എന്നാൽ മാർത്താണ്ഡവർമ്മ അധികാരത്തിലെത്തുമ്പോൾ വേണാടിൻ്റെ എല്ലാ സംവിധാനങ്ങളും തന്നെ തകിടം മറഞ്ഞ നിലയിലുമായിരുന്നു. ഭരണകാര്യ നിർവഹണത്തിനൊന്നും വേണ്ടത്ര സജ്ജീകരണങ്ങൾ പോലുമില്ലാതെ രാജ്യത്തിന് കിട്ടേണ്ട സമ്പത്തൊക്കെ പലയിടങ്ങളിലായി ചിതറിത്തെറിച്ച രാജ്യം തന്നെ തകർന്ന അവസ്ഥയിലായിരുന്നു. മറ്റൊരർത്ഥത്തിൽ രാജാവിനേക്കാളും ശക്തിയിൽ നായർ മാടമ്പിമാർ ഈ മേഖലകളിൽ നിലകൊണ്ടു. മരുമക്കത്തായത്തിൽ അധികാരത്തിലെത്തിയ മാർത്താണ്ഡവർമ്മയ്ക്ക് രാജകുടുംബത്തിൽ നിന്നും അവകാശ തർക്കങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. ഒപ്പം തന്നെ യോഗക്കാരുടെയും പിള്ളമാരുടെയും മറ്റുള്ള പ്രഭുക്കന്മാരുടെയും ഒക്കെ എതിർപ്പും മാർത്താണ്ഡവർമ്മയ്ക്ക് നേരിടേണ്ടതായി വന്നു. സത്യത്തിൽ ഈ സമയത്ത് രാജാധികാരത്തിന് ഈ മേഖലകളിൽ വലിയ പ്രസക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, രാജ്യത്തിലെ പൊതുജീവിതത്തിൽ പിള്ളമാരും മാടമ്പിമാരും പ്രബല ശക്തികളായി സ്ഥാനമുറപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്രകാരം രാജാധികാരം വെറും പേരിനും നാടുവാഴിത്തത്തിന് ശക്തി കൂടുതലുമായിരുന്ന ഒരവസ്ഥയിലാണ് മാർത്താണ്ഡവർമ്മ അധികാരം ഏറ്റെടുക്കുന്നത്. സത്യത്തിൽ ആദ്യകാലങ്ങളിൽ ആഭ്യന്തര കലഹം കാരണം അദ്ദേഹത്തിന് ഭരണം വേണ്ട രീതിയിൽ നടത്താൻ പോലും സാധിച്ചിരുന്നില്ല. മിക്കപ്പോഴും ഒളിവിലും മറ്റുമായി ജീവിച്ച ആ യുവരാജാവ് പലപ്പോഴും മരണത്തെ മുഖാമുഖം നേരിടേണ്ടിയും വന്നിരുന്നു. എന്നാൽ വേഷം മാറിയും ശത്രുക്കളുടെ മുന്നിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടും അദ്ദേഹം മുന്നേറിക്കൊണ്ടിരുന്നു. എന്നാൽ യുവാവായ മാർത്താണ്ഡവർമ്മ തൻ്റെ അധികാരം ശക്തമാക്കാനുള്ള നടപടികളും ആരംഭിച്ചിരുന്നു. അതിന് കുടുംബമെന്നോ പിള്ളമാരെന്നോ ഒന്നും അദ്ദേഹം നോക്കിയില്ല. എതിർഭാഗത്ത് നിൽക്കുന്ന സകലരെയും ഇല്ലാതാക്കുക എന്ന നയമാണ് മാർത്താണ്ഡവർമ്മ സ്വീകരിച്ചത് എന്ന് പറയാം. രാജാവിൻ്റെ അധികാരത്തെ ആരും ചോദ്യം ചെയ്യരുത് എന്ന ആശയത്തിനായി എതിർക്കുന്നവരോട് ചോര കൊണ്ട് മറുപടി നൽകുവാനായി മാർത്താണ്ഡവർമ്മ തീരുമാനിക്കുകയും ചെയ്തു. രാജകുടുംബത്തിൽ തന്നെ എതിർക്കുന്നവരും മാടമ്പിമാരായ പിള്ളമാരും തന്നെയായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ പ്രധാന എതിരാളികൾ. രാജാധികാരത്തെ എതിർത്തു പോന്ന നാടുവാഴ്ത്ത ശക്തികളെ വെറുതെ നേരിട്ടാൽ ജയിക്കില്ല എന്ന് മനസ്സിലാക്കിയ മാർത്താണ്ഡവർമ്മ പുറത്തുനിന്നും സഹായം തേടുകയുണ്ടായി. അപ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായും മധുര നായ്ക്കന്മാരുമായും ഒക്കെ ഉടമ്പടി ഉണ്ടാക്കി സഹായങ്ങൾ തേടി തൻ്റെ സൈന്യത്തെ വിപുലീകരിക്കുകയാണ് മാർത്താണ്ഡവർമ്മ ചെയ്തത്. ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുകയും പുതിയ ആയുധങ്ങളും മറ്റും നൽകി അച്ചടക്കത്തോടെ സൈന്യത്തെ പുനഃസംഘടിപ്പിക്കുകയും ചെയ്ത മാർത്താണ്ഡവർമ്മ എതിർശബ്ദങ്ങളെ ഓരോന്നോരോന്നായി നിഗ്രഹിക്കാനും ആരംഭിച്ചു. ആ കാലഘട്ടത്തിൽ ഡച്ച് കമാൻഡറായിരുന്ന സ്റ്റീൻ വാൻ ഗുളനോസ് തന്നെ മാർത്താണ്ഡവർമ്മയെ അതിക്രൂരനായ ഭരണാധികാരി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. മാർത്താണ്ഡവർമ്മ ക്രൂരനും ദുരാഗ്രഹിയും അഹങ്കാരിയും തീരെ ദയയില്ലാത്തവരും എന്നാൽ പ്രാപ്തനുമായ ഒരാളാണെന്നാണ് ഡച്ച് കമാൻഡർ പറഞ്ഞു വെച്ചത്. മാർത്താണ്ഡവർമ്മയുടെ ആഗ്രഹം കേരളത്തിൻ്റെ മുഴുവൻ ഭരണവും നേടുക എന്നതായിരുന്നു എന്നും ഡച്ച് കമാൻഡർ പറഞ്ഞു വെച്ചു. അത് ഏറെക്കുറെ ശരിയാണെന്ന് മാർത്താണ്ഡവർമ്മയുടെ അടിച്ചമർത്തലുകൾ നോക്കുമ്പോൾ പറയുകയും ചെയ്യാം. നാടുനീങ്ങിയ രാജാവിൻ്റെ പുത്രന്മാരായ പത്മനാഭൻ തമ്പിയും രാമൻ തമ്പിയും മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനത്തെ എതിർക്കുകയും മക്കത്തായമനുസരിച്ച് തൃപ്പാപ്പൂർ ഭരണാധികാരത്തിൽ അവകാശമുന്നയിക്കുകയും ചെയ്തു. പിള്ളമാരും യോഗക്കാരും ഇവർക്ക് പിന്തുണ നൽകിയതോടെ മാർത്താണ്ഡവർമ്മ ആപത്ത് മണക്കുകയും ചെയ്തിരുന്നു. ഒപ്പം ഇവർ മധുര നായ്ക്കന്മാരെ കാണുകയും ഒരു സൈന്യത്തിൻ്റെ സഹായം നേടിയെടുക്കുകയുമുണ്ടായി. സേനാനായകനായ അഴകപ്പ മുതലിയാരുടെ നേതൃത്വത്തിൽ ഒരു സൈന്യവും എത്തിയതോടെ ഒരു വലിയ യുദ്ധം വരുമെന്ന് പോലും തോന്നിച്ചു. എന്നാൽ സമർത്ഥമായി നീങ്ങിയ മാർത്താണ്ഡവർമ്മ കൈക്കൂലി നൽകിക്കൊണ്ട് ഈ സൈന്യത്തെ സ്വാധീനിക്കുകയും തിരിച്ചയക്കുകയും ചെയ്തു. തുടർന്ന് തനിക്കെതിരെ നിന്ന സകലരെയും ഇല്ലാതാക്കുവാൻ തന്നെ മാർത്താണ്ഡവർമ്മ തീരുമാനിക്കുകയും അടിച്ചമർത്തൽ ആരംഭിക്കുകയും ചെയ്തു. തമ്പിമാരെ തടവിലാക്കുകയും രാജാവിന് മുന്നിൽ ഹാജരാക്കി രാജകൽപ്പന പ്രകാരം വളരെ പെട്ടെന്ന് തന്നെ വധിക്കുകയും ചെയ്തു. അതിലൂടെ പിള്ളമാർക്കും അവരുടെ കൂട്ടാളികൾക്കും മാർത്താണ്ഡവർമ്മ ഒരു വലിയ അപകട സൂചന തന്നെ നൽകി. അതുകൊണ്ട് തന്നെ പിള്ളമാർ ഒന്ന് ഒതുങ്ങുകയും ചെയ്തു. എന്നാൽ രാജാവിന് കീഴടങ്ങാതെ നാടുവാഴിത്ത അധികാരവുമായി അവർ മുന്നോട്ടു പോയി. തുടർന്ന് മാർത്താണ്ഡവർമ്മ രാജാവിനെതിരായി ഗൂഢാലോചന നടത്തി എന്ന കുറ്റം ചുമത്തിക്കൊണ്ട് അവരെ തടവിലാക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചു. ആ പേരിൽ തനിക്കെതിരെ നിലകൊണ്ട സകലരെയും തടവിലാക്കുകയും ചെയ്തു. ഇവരോടൊന്നും മാർത്താണ്ഡവർമ്മ ഒരു ദയയും കാണിച്ചതുമില്ല. പലരെയും നാടുകടത്തിയും കലാപകാരികളെ വധിക്കുകയും ചെയ്തു. രാജകുടുംബത്തിലും കലാപം അടിച്ചമർത്തി കലാപത്തിനൊരുങ്ങിയ ബന്ധുക്കളെയും സ്വന്തക്കാരെയും ഒക്കെ മാർത്താണ്ഡവർമ്മ വധിക്കുക തന്നെ ചെയ്തു. തീർന്നില്ല, തനിക്കെതിരെ നിലകൊണ്ട നാടുവാഴികളായ പിള്ളമാരെ വധിച്ച് അവരുടെ സ്വത്തുക്കളൊക്കെയും സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയുണ്ടായി. അവരുടെ വീടുകളെല്ലാം നശിപ്പിച്ച് അവിടെല്ലാം കുളങ്ങൾ നിർമ്മിക്കുകയുണ്ടായി. പിള്ളമാരുടെ കുടുംബത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം അടിമകളാക്കിക്കൊണ്ട് മുക്കുവർക്ക് വിൽക്കുന്ന ഒരു കാര്യം കൂടി മാർത്താണ്ഡവർമ്മ ചെയ്തു. ഇത്തരത്തിൽ നിർദാക്ഷിണ്യമായി പെരുമാറിയ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ നിലനിന്ന നാടുവാഴിത്ത സമ്പ്രദായത്തെ പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കുകയുണ്ടായി. തുടർന്ന് രാജാധികാരത്തിൽ മാത്രം കേന്ദ്രീകൃതമായ ഒരു ഭരണ സംവിധാനത്തെ തിരുവിതാംകൂറിൽ കൊണ്ടുവരികയും ചെയ്തു. അതിനായി എതിരുനിന്നവരെ കുടുംബമെന്നോ നാടുവാഴിയെന്നോ ഒന്നും നോക്കാതെ
മാർത്താണ്ഡവർമ്മ നിർദ്ദയം കൊന്നുകളഞ്ഞു എന്നതാ ചരിത്രം. ഏതായാലും ഇത്തരത്തിൽ പൂർണ്ണമായും രാജാവിൽ കേന്ദ്രീകൃതമായ ഭരണം നിർമ്മിച്ചെടുത്തതിനു ശേഷം മാർത്താണ്ഡവർമ്മ അയൽ രാജ്യങ്ങളെ കീഴടക്കുകയും കെട്ടുറപ്പുള്ള വലിയ തിരുവിതാംകൂറിന് തുടക്കമിടുകയും ചെയ്തു.